Hi dears, welcome back to our channel. Nammal innu valare stylish aayittulla oru puff sleeve engane cut cheyidukkam ennallathaanu kaanikkunnathu. Appo nammal ee oru saree blouse pala part aayittaanu cut cheyidirikkunnathu. Appo innu nammal adinte sleeve inde portion aanu cut cheyidukkunnathu. Appo idinte 1 2 3 part nammal idinte munne ittittunda. Idu part 4 aanu. Namakku 1.5 meter cloth aanu nammal eduthathu. അതിന്റെ ബാലൻസ് കൊണ്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഇതിലുള്ള ബാലൻസ് ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ 17 ഇഞ്ച് ആണ് ലെങ്ത് കിട്ടിയിരിക്കുന്നത് വിഡ്ത് 11 ഇഞ്ചും ആണ് നമ്മൾ നമ്മുടെ ക്ലോത്തിനെ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിന്റെ ബാക്ക് പോർഷൻ ആണ് എടുക്കേണ്ടത് എന്നിട്ട് ആം കോൾ നമ്മൾ ഇങ്ങനെ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിലാണ് കറക്റ്റ് ആയിട്ടുള്ള മെഷർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈനിങ് ക്ലോത്ത് ആണ് ഇതിന്റെ ആം ഹോളിന്റെ ഭാഗം ഇതുപോലെ നമ്മൾ നന്നായിട്ട് പിടിച്ച് അളന്നെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ 9 ഇഞ്ച് എന്ന് കിട്ടി 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ 11 ഇഞ്ച് എന്ന് കിട്ടി അപ്പോൾ നമ്മൾ ആദ്യമേ ഈ 9 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിപ്പോൾ ഇനി നമുക്ക് ക്ലോത്തിൻ്റെ വിഡ്ത്ത് കുറവാണെങ്കിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും കറക്റ്റ് ആയിട്ട് കിട്ടുവേ നമ്മളിപ്പോൾ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ടോട്ടൽ ലെങ്ത് 17 ഇഞ്ചാണ് അതിൽ നമ്മൾ ഈ ബോട്ടം ഭാഗത്ത് നിന്ന് 12 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമുക്ക് നമ്മുടെ സ്ലീവിന് വേണ്ട ലെങ്ത് ആ ലെങ്ത് നമ്മൾ ഒരു സാധാ സ്ലീവിന് വേണ്ട ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിപ്പോൾ 6ഓ 7ഓ ഇഞ്ച് വരെ വേണമെങ്കിലും കൂടുതൽ കൊടുക്കാവേ നമ്മൾക്കിപ്പോൾ ക്ലോത്ത് 5 ഇഞ്ചേ കിട്ടത്തുള്ളൂ 5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇപ്പം നമുക്ക് ഈ 12 ഇഞ്ച് ലഭിച്ചില്ലേ ഇതാണ് നമുക്കൊരു സാധാ സ്ലീവിന് വേണ്ട ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത് എൽബോ വരെയുള്ളത് ഇനി ഇവിടെ നമ്മൾ 9 ഇഞ്ച് 2 ഇഞ്ച് സീം അലവൻസ് ഇവിടെ നിന്ന് നമ്മൾ 3.5 ഇഞ്ച് നമുക്ക് കൈക്കുഴിക്കുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ ഭാഗം ഇതുപോലെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ഇപ്പോൾ ഒരു സാധാ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ കോർണറിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കറക്റ്റ് എത്രയാണോ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ വീണ്ടും മാർക്ക് ചെയ്യുക ഇവിടെയും വീണ്ടും നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം ഇങ്ങനെ ഈ ഭാഗങ്ങൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളൊരു സാധാരണ സ്ലീവിന് എങ്ങനെയാണോ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മളിവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഇവിടെയും നമുക്ക് 5 ഇഞ്ചാണ് മുകളിലേക്ക് നമുക്ക് ക്ലോത്തിന് ലെങ്ത് ഉള്ളൂ ഇനി കൂടുതൽ ക്ലോത്ത് ഉള്ളവർക്ക് അത് 7 ഇഞ്ച് വരെ വേണമെങ്കിലും എടുക്കാവേ അതിനുശേഷം ഈ ഭാഗങ്ങൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പഫ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് വരച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ട് ബോട്ടം ഭാഗത്ത് നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക സീം അലവൻസ് കൊടുക്കുക ബാക്കി ഭാഗങ്ങൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിനി എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇതാണ് നമ്മൾ 5 ഇഞ്ച് വരെയുള്ള ആ ഭാഗമേ ഇനി നമുക്ക് ഇത് ഇവിടുന്ന് ഇങ്ങനെ ചുരുക്കിട്ട് ഇവിടം വരെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഒരു നോർമൽ സ്ലീവിലേക്ക് മാറുവേ അപ്പോൾ നമ്മളിനിയും ഇതിനെ ചുരു നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിവർത്തി കൊടുത്ത് ഇപ്പം നമുക്ക് 2 സ്ലീവിനുള്ള ഭാഗങ്ങളുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളുടെ മുൻവശത്ത് കുഴിച്ചെടുക്കുകയല്ലേ ആ ഭാഗം ഒരു ഇഞ്ചോളം 1.25 ഇഞ്ചായാലും മതിയേ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തടം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗമാണ് നമ്മളിനി നമ്മളുടെ ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരേണ്ട ഭാഗമാണ് ഇതുപോലെ ഇത്രയും വ്യത്യാസം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ 5 ഇഞ്ച്
ഇവിടെ വരുന്ന ആ ഭാഗത്ത് നമ്മൾ ഒന്ന് ചെറിയ സ്മോൾ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമാകാൻ വേണ്ടിയാണ്. കറക്റ്റ് സെൻറ്ററും നമ്മളൊന്ന് ഇതുപോലെ കട്ടിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചുരുക്കിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡ് വരെ വേണമെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം, ആ രീതിയിലും കൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് ഈ സെൻറ്ററിൽ തുടങ്ങി ഒരു സൈഡ് ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ തുടങ്ങുക, എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ചുരുക്കുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് പിടിച്ച് സൈഡുകൾ ഒരു ചെറിയ രീതിയിൽ ഒരു കാലിഞ്ച് ഇങ്ങനെ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ഈ ഭാഗങ്ങൾ തൊട്ട് ചുരുക്കിട്ട് ചുരുക്കിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. നമുക്കൊരു ഇൻസ്റ്റയുണ്ട്, അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്കും ഉണ്ട്. അതുകൂടെ ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചെടുത്ത് അടുത്ത സൈഡും നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ തുടങ്ങി ഒരേ രീതിയിൽ തന്നെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തു എടുക്കാവേ. അപ്പം ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ചുരുക്കിട്ട് കൊടുക്കാവേ. അപ്പം നമ്മൾ ഒരേ ഡയറക്ഷനിൽ ചുരുക്കിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ നമ്മൾ പഫ് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സാരി ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മെത്തേഡിൽ സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ഒരു പ്ലേലിസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവരൊക്കെ സ്വന്തമായിട്ട് അവനവൻ്റെ അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ അളവുകളും പറയുന്നത്. ഇതുപോലെ ഇപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ പഫ് സ്ലീവിനുള്ള നമ്മളെ പോർഷൻ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് രണ്ട് സ്ലീവുമേ. അപ്പോൾ ഇത് സാരി ബ്ലൗസിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്നും സാരി ബ്ലൗസിൻ്റെ ബാക്കി പോർഷൻസ് എല്ലാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലിടാവേ.